അല്ലേ തമിഴ് വണ്ടി വന്ന് കേറി പോക്കോളും. ഒരു പാക്കറ്റ് വിളിച്ച് തോറുക കഴിഞ്ഞുണ്ടാവല്ലോ അല്ലേ. അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. അങ്ങനെ പറയരുത് ചേട്ടാ, ഞാൻ ശുദ്ധ ബ്രാഹ്മണനാണ്, എന്റെ പൊന്നി ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സത്സവതൂർപരിണ്യം കണ്ടല്ലോ. അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റാ. ചേട്ടൻ ഒരു പണിയെ, ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പള്ളി എവിടെയാ? പാറ കൂടി കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. വാനീല സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വലിയോ? കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അതിന്റെയും കൂടി പൈസ ഉണ്ട് എന്ന് വാങ്ങിക്കാല്ലേ. ഞാൻ കുട്ടിക്കണ കഞ്ഞിയില്ല എന്തിന് കല്ലിട്ടുള്ള കിണുക ചേട്ടാ. ഇതെന്ത് ജെറ്റർ പൈസോ? പറന്ന് മോളി പോലോ? ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോലി പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. 20 രൂപ പറയണട്ടോ. കാശില്ലല്ലേ. എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ? കല്ലൂർക്കാരനാ? വകയിലൊരു ബന്ധുവാ. വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാളവിടെ ഓട്ടോഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ. അയ്യോ ചേട്ടാ,
ഈശ്വരാ ഇതെന്തൊരു നാട് വഴി വെച്ച വണ്ടി ടോറൻ തെട്ടിയോളോ ഹായ് അപ്പൂപ്പൻഡാടി നല്ല രസം മാഷേ ഞാൻ ഈ കല്ലൂർക്കാരന്റെ അനീന കല്ലൂർക്കാരന്റെ വീട് ഏതാ എന്തോ ഞാൻ ഈ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി ഇയാളോട് ചോദിച്ചാ ഞാനാണ് തെണ്ടി ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാന്നുള്ള സുഖമുണ്ട് യുദ്ധത്തിന്റെ കളി അതെ മാഷേ ഈ കല്ലൂർക്കാരന്റെ വീടേതാ കല്ലൂർക്കാരനറിയോ അറിയുന്നോ കല്ലൂർക്കാരന്റെ ആരാ വകയിലൊരു അനീന നാട്ടീന ഏത് വകയില് വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും അനിയൻ എന്താ പേര് സത്യനാരായണൻ ബ്രാഹ്മണ സംശയിക്കണ്ട ശുദ്ധ ബ്രാഹ്മണൻ അച്ഛന്റെ അതേ കളറാ ഗ്യാരണ്ടി കളറേ ഈശ്വര അനിയന്മാരാണോ കല്ലൂർക്കാരന്മാര് എന്റെ പൊന്നു സാറേ ഞാൻ കല്ലൂർക്കാരന്റെ അനിയനാണ് അഞ്ചാമത്തെ അനിയൻ സത്യ എനിക്കെല്ലാം അറിയാം ഈശ്വര ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് ഇതാ ഇത് 10,000 രൂപയുണ്ട് കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി വരട്ടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി ദിവസവും 10,000 രൂപയാണ് ശമ്പളം അത് ചിലപ്പോൾ 15 ആകാം 20 ആകാം ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ് ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട് കല്ലൂർക്കാട മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുത് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ ബിഖോ എന്തിനാ സാറേ ആളെ കളിയാക്കണത് ചേട്ടന്മാർക്ക് പതിവുള്ളതാ കുടിക്കില്ലേ പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്ന ഒരു 3-4 സോഡാക്കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട് സാറങ്ങനെ അല്ലല്ലോ അപ്പൊ ഞാനൊരു 3-4 ബീറുകുപ്പിയെങ്കിലും പൊട്ടിക്കണം ഞാൻ ആരാണെന്ന് പ്രത്യേകിച്ച് മക്കളെ ഞാനാണ് ആ കല്ലൂർക്കാരൻ അഞ്ചാമത്തനിയൻ പേര് സത്യ മലർത്തിയാൽ ഒരു പുള്ളും കൂടെ എടുക്കണ ഞാൻ ഇനിയും വരും ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1,000 നന്ദി ആരുള്ള പിന്നെ ഒരുപാട് കാറ്റുണ്ടല്ലോ പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ് അയ്യോട്ടോ
കല്ലൂർക്കാരന്മാരെ, ചന്ദ്രാപ്പിടിക്കാരോട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ. ഇവിടെ കിടന്ന് ദോഷം കിട്ടിയോ? മുട്ടയ്ക്ക് ഹീറോ എല്ലാത്തിനെയും കീറിക്കളയാൻ ഞങ്ങൾ എന്താ കടലാസ? എടാ ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കഴിയും തല്ലി പിടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്. മിക്കവാറും അതും കൊണ്ടേ ഞങ്ങൾ പോകും. വരുന്ന എന്തിനാ പ്രശ്നമാക്കണത്? ആ കൈയും കാലും കൊണ്ട് വരുന്ന എന്നടാ പിടിച്ചോ കാല്. പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാലം കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്നിഷ്ടാ അപ്പളേ ആ കാശ കിട്ടക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മൊലാളി, കല്ലൂർക്കാടന്മാര് വേഷം കെട്ടോണേട്ടോ. തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏത് അനിയൻ? അഞ്ചാമത്തെ അനിയൻ. അഞ്ചാമത്തെ അനിയനാ? ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ അഞ്ചാമത്തെ അനിയൻ. എടോ മൊലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശാ മാറ്റി വെച്ചാ കൂട്ടിന് പേരെ ഇടുന്ന പോലെ നല്ല അസല് ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഒന്നേ അഞ്ചാമത്തെ അനിയൻ ഞാനല്ല ഞാൻ.
ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് പിന്നെ വേണ്ട. നാവരെ കടാശാദി ഹലോ, കല്ലൂർ കാടൻ വർക്കി സ്പീക്കിംഗ്. അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ, 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പതിനയ്യായിരം പ്ലസ് 10,000 എന്താ എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് പിടിച്ച് ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റേവളാ ഇവരെ പിടിയിലാവണോ? അല്ല, അഞ്ചാമത്തെ അനീന. ഏതാണ് അഞ്ചാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം. സത്യ കല്ലൂർ കടന്റെ അഞ്ചാമത്തെ നിയൻ എങ്ങനെ കൊണ്ടുവരണം നിന്റെ ഒരു എണ്ണല്? അല്ല കല്ലൂക്കാരമാരായിട്ട് കളിക്കാനുള്ളത്? മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള മാരണിയറിവാടാറ്റോ. സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? ഹലോ, ആ തീയന്തോന്ന് ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ, ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർ കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർ കാടന്മാരുടെ അഞ്ചാമത്തെ അനിയൻ. സത്യ ാണ് അഞ്ചാമത്തെ തല്ലി അല്ലേ? കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്ക് ഒരു സഹായം ചെയ്യോ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതിനൊന്നല്ല, ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കഴിയും. അയാളെ നാവ് പിടിച്ച് വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. 1,000 രൂപ തരാം. ഒരു 2,000 രൂപ. 2,000 ചേട്ട, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു, ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെയ്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? അവരടിക്ക് 500 രൂപ കുറഞ്ഞാ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500 പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മുട്ട അടിച്ചോ. കപൂറേ, ഇപ്പൊ ഒരു രസോണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണ കുറ്റിക്കൊണ്ട് ഒരു അടി വന്ന്, ഞാൻ 500 രൂപ വേണോന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണ കുറ്റി കാര്യം കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ എന്റെ പൊന്നാര വർക്കി. അതാണ് അഞ്ചാമത്തെ അനിയൻ സത്യ. അറിയാൻ പാടില്ല, എനിക്ക് ഒരു തെറ്റ് പറ്റിയത്, എന്നോട് ക്ഷമിക്കണം ചേട്ടാ.